ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ ചെറിയ ജോലികൾ പോലും വളരെ പ്രയാസമാണ് എന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും. ഓഫീസ് വർക്കേഴ്സ് പോലും ഇത് അവകാശപ്പെടാറുണ്ട്. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന ജോലികൾ അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അവകാശപ്പെടുന്നത്. അന്നത്തെ പള്ളിയിലച്ചനായിരുന്ന പെഡ്രോ മറിയയുടെ നിർദ്ദേശപ്രകാരം 1931 ഒക്ടോബർ 12 പണി കഴിപ്പിച്ച യേശുവിൻ്റെ ശില്പമാണ് ബ്രസീലിലെ കൊർക്കോവാഡോ എന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ശിലയുടെ നിർമ്മാണം 1922 തുടങ്ങിയതാണ്. 9 നീളുന്ന ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാന ഉദ്ദേശം യേശുദേവനോടുള്ള ആരാധന വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. 28 വീതിയും 30 ഉയരവുമാണ് ഈ സ്റ്റാറ്റ്യൂവിനുള്ളത്. ആ മനോഹരമായ ശില്പം ഇപ്പോഴും നമുക്ക് ബ്രസീലിൽ കാണാൻ സാധിക്കും. അത് കാണാൻ മനോഹരമാണെങ്കിലും അത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ അത്ര നല്ലതൊന്നുമല്ല. ബ്രസീലിയൻ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, അതായത് വലിയ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമ്പോൾ ഈ പ്രതിമയുടെ പല ഇടങ്ങളും മിന്നലിൻ്റെ ആഘാതത്താൽ ഇടിഞ്ഞു പോകുന്നു. അത് വീണ്ടും പഴയ സ്ഥിതിയിൽ ആക്കുക എന്നതാണ് ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തം. കൂടുതലായും ഇടിമിന്നലിൻ്റെ ആഘാതം ഏൽക്കുന്നത് ഈ ശില്പത്തിൻ്റെ കൈകളിലെ വിരലുകൾക്കായിരിക്കും. ഇങ്ങനെയുള്ള കേസുകൾ ഓരോ വർഷവും ഇവിടെ 50 വരെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത് നേരെയാക്കുക എന്നത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഒരു മലയുടെ മുകളിൽ 30 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റാറ്റ്യൂവിൻ്റെ മുകളിൽ നിന്നാണ് ഇതിൽ പണിയെടുക്കേണ്ടത്. ഇടിമിന്നലിലൂടെ നഷ്ടമാകുന്ന ഭാഗങ്ങൾ വീണ്ടും അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളുമായി 30 ഉയരത്തിൽ ഉള്ള ഈ ശിലയുടെ മുകളിലേക്ക് ഇതിൽ ജോലി ചെയ്യുന്നവർ എത്തുന്നു. ഈ ശില നിർമ്മിച്ചിരിക്കുന്നത് സോപ്സ്റ്റോൺ എന്ന ഒരു പദാർത്ഥം ഉപയോഗിച്ചാണ്. മാത്രമല്ല, ഈ സ്റ്റാറ്റ്യൂ കൂടുതലായും കേടുപാടുകൾ സംഭവിക്കുന്നത് അറ്റങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ജോലി ചെയ്യുന്നവർ തൻ്റെ ജീവൻ പണയപ്പെടുത്തിയാണ് ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത്. ചില സമയങ്ങളിൽ വലിയ ആഘാതവും പ്രതിമയ്ക്ക് സംഭവിക്കാറുണ്ട്. അത്യാവശ്യം വേണ്ട സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇവർ പണിയെടുക്കുന്നതെങ്കിലും ചില സമയങ്ങളിൽ ഇത് മതിയാകാതെ വരും. പറയത്തക്കവണ്ണം അപകടങ്ങളോ മരണങ്ങളോ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇത്രയധികം അപകടമുള്ള ഈ ജോലി ചെയ്യുന്നവരുടെ ജീവന് യാതൊരു വാരണ്ടിയും ഇല്ല. ഈ ശിലയിൽ നിന്നും കാലുതന്നി താഴേക്ക് വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരുടെ പുറത്ത് കെട്ടിയിരിക്കുന്ന ബലമുള്ള കയറ് അവിടെയുള്ള ഒരു കമ്പിയുമായി കെട്ടിക്കോർത്തിട്ടുണ്ട്. അതിനാൽ തന്നെ തെന്നി വീണാലും താഴേക്ക് പതിക്കില്ല. ഈ ശില്പം സ്ഥിതി ചെയ്യുന്ന മലയുടെ ഉയരം 700 ആണ്. അതായത് സാധാരണ തറനിരപ്പിൽ നിന്നും 730 ഉയരത്തിലാണ് തൊഴിലാളികൾ ഈ ശിലയുടെ മുകളിൽ പണിയെടുക്കുന്നത്. ഇവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തവട്ടം കാണാം. ബൈ.